പ്രിയപ്പെട്ടവരെ, മഷൂദ് മാട്ടൂലാണ്. രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു കേസിന്റെ വിധി ഇന്ന് വന്നിരിക്കുന്നു. വിസ്മയ മർഡർ കേസിൽ കിരണിന്, വിസ്മയയുടെ ഭർത്താവ് കിരണിന്, 10 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്, ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് വിസ്മയയുടെ അച്ഛനും അമ്മയ്ക്കും നൽകേണ്ടതുണ്ട്. കിരണ്, എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വിധിയായിരുന്നു ഇത്. 2021 ജൂണിൽ, ജൂൺ 21-നാണ് വിസ്മയ എന്ന് പറയുന്ന 22-വയസ്സുകാരിയെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ഒരു ആത്മഹത്യ, സാധാരണ ആത്മഹത്യയായിട്ട് ആളുകൾ കണ്ട ഒരു കേസ്. പക്ഷെ കേരള പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട്, കേരള പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ ഒരു വിധിയുണ്ടായത് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാം. പോലീസ് വളരെ സ്തുത്യാർഹമായ രീതിയിലാണ് അന്വേഷണം നടത്തിയത്. ഭർത്താവ് കിരൺ ഭാര്യയായ വിസ്മയയെ നിരന്തരമായിട്ട് മർദ്ദിക്കാറുണ്ട്, സ്ത്രീധനത്തിൻ്റെ പേരിൽ. ആദ്യം തന്നെ കല്യാണം കഴിക്കുന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ കല്യാണ ആലോചന മുതൽ, 100 പവനും കാറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിസ്മയയെ കിരൺ കല്യാണം കഴിച്ചത്. കിരൺ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കിരൺ ഒരു തേരാപ്പാറ നടക്കുന്ന പണിയും കൂലിയില്ലാത്ത ഒരു ചങ്ങായിയല്ല, കൃത്യമായിട്ട് മാസം സാലറി വാങ്ങുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ അഹങ്കാരിയായ, പണത്തോട് അത്യാർത്തിയുള്ള കിരണും കിരണിൻ്റെ കുടുംബക്കാരും അവസാനം എത്തി നിൽക്കുന്നത് ഒരു വലിയ ഒരു ദുർവിധിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. 10 വർഷത്തെ ജയിൽവാസമാണ് കിരണന് കിട്ടിയത്. മരണത്തെ പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, മരിച്ചു പോയാലെന്ന് പോലും ആഗ്രഹിക്കാറുണ്ട് എന്ന്. പക്ഷേ അച്ഛൻ ജീവിതമാണ്, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം പറഞ്ഞു നോക്കി. പക്ഷെ അവസാനം വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. കിരൺ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ സ്ത്രീധന പീഡനം കൊണ്ട്, സ്ത്രീധനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പീഡനത്തിൻ്റെ ഫലമായിട്ട് വിസ്മയ മരണപ്പെട്ടു. ഏതായാലും കോടതി 10 വർഷത്തെ ജയിൽ ശിക്ഷ കിരണിനെ വിധിച്ചിരിക്കുകയാണ്. കിരൺ അവസാനം പറഞ്ഞത്, എൻ്റെ അച്ഛന് അമ്മക്ക് പ്രായമായി, അവരെ നോക്കുന്നതിന് വേണ്ടി ഇളവ് നൽകണമെന്നൊക്കെ വാദിച്ചു നോക്കി. പക്ഷെ ആ ഒരു സെന്റിമെന്റ്സ് ഒന്നും കോടതി പരിഗണിച്ചില്ല. കാരണം 22 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടി, ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി, വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് കൊടും ക്രൂരതകൾ ചെയ്ത ഒരു മനുഷ്യനോട് ഒരു ദയയും കോടതി കാണിച്ചു ില്ല ഒരു ദയയും കാണിക്കണമെന്ന് കേരളത്തിലെ പൗരസമൂഹവും ആവശ്യപ്പെട്ടില്ല. കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചത് കിരൺ എന്ന് പറയുന്ന മനുഷ്യത്വമില്ലാത്ത ഈ ഒരു നരാധമനി പരമാവധി ശിക്ഷ തന്നെ കിട്ടണമെന്നാണ്. ഏതായാലും അവസാനം കിരണിന് 10 വർഷത്തെ ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് റിഫ മെഹ്നു കേസിൽ എന്ത് സംഭവിക്കുമെന്നാണ്. ഇതേ വകുപ്പ് പ്രകാരമാണ് മെഹ്നാസിനെതിരെയും കേസെടുത്തിരിക്കുന്നത്, പോലീസ് കേസെടുത്തിരിക്കുന്നത്, അന്വേഷണം നടക്കുന്നത്. എൻ്റെ പേരിലാണ് സ്വന്തം ഭാര്യയെ കിരൺ എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ നിരന്തരമായി പീഡിപ്പിച്ചത് എങ്കിൽ, റിഫ മെഹ്നുവിനെ പീഡിപ്പിച്ചത് ലൈക്കിൻ്റെ പേരിലും ഷെയറിൻ്റെ പേരിലും റീച്ചിൻ്റെ പേരിലും എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് റിഫ മെഹ്നു കേസിൽ എന്ത് സംഭവിക്കുമെന്നാണ്. റിഫ മെഹ്നുവിന് നീതി കിട്ടുമോ? വിസ്മയക്ക് നീതി കിട്ടിയ പോലെ റിഫ മെഹ്നുവിന് കേരളത്തിലെ കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും അഹങ്കാരികളായ മനുഷ്യർക്കുള്ള പാഠമാണ് വിസ്മയ കേസിൽ കിരണിന് കിട്ടിയ 10 വർഷത്തെ ജയിൽ ശിക്ഷയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.